എന്ത്? മോള് കേട്ടില്ലേ, മോളുടെ ആ ശല്യം എന്നെന്തേക്ക് പോയി തീർന്നു. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ശാലിനി മോൾക്കൊന്നും പറ്റിയില്ല. ശാലിനി, നീ ഓക്കെ അല്ലേ? മീര, നീ ഇവിടെ എങ്ങനെ വന്നു? ആ മഹാദേവൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇവിടെ ബോംബുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റിയത്? ഞാനിവിടെ ഒരു പൂജ ചെയ്യാൻ വന്നതാ. ശാലിനിയുടെയും അദ്വൈതിന്റെയും ജീവിതം തകരുന്ന വിധത്തിൽ ഇവിടെ ഇന്ന് പല സംഭവങ്ങളും ഉണ്ടാവുമെന്ന് ആരോ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതാരാ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? അത് പറഞ്ഞയാളുടെ മുഖം ഞാൻ കണ്ടില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരണക്കുറ്റിക്ക് ഞാനൊന്ന് കൊടുത്തേനെ. അല്ലേ അങ്കിൾ, ഞാൻ പറയുന്നതിൽ തെറ്റു വല്ലതും ഉണ്ടേ പറയണം. അവനൊന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പാടില്ല. ചെരിപ്പോണ്ട് രണ്ടെണ്ണം കൊടുക്കാത്തല്ല എനിക്ക് വിഷമം. ശരിയല്ലേ അങ്കിൾ? ശാലിനെ ഇല്ലാതാക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ആദ്യം വീട്ടിലാ കോക്ക്, ഇപ്പോഴീ ബോംബ്. അത് വേറെ ആരുമല്ല ചിക്കുമനെ, നിന്നെ ശാലിനി മോളെയും തമ്മിൽ അകത്താൻ ആഗ്രഹിക്കുന്ന ആരോ ആണ്. ഞാനെന്തിനങ്ങനെ ചെയ്യണം? ഞാനവിടെ നിങ്ങളുടെ കൂടെ പൂജയിലുണ്ടായിരുന്നല്ലോ. കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ, അത് നീയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്വൈത്, ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്നാണോ നീയും വിശ്വസിക്കുന്നത്? ഓഫ് കോർസ് നോട്ട് സാക്ഷി, പക്ഷേ ഇത് ചെയ്തതാരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. It's a matter of my family. ആഹാ, ഏട്ടൻ എത്ര നല്ല മനുഷ്യൻ. സ്മാർട്ടും ആണ്, കെയറിംഗും ആണ്. കണ്ടില്ലേ ശാലിനി, നിന്റെ കാര്യത്തിൽ എത്ര കരുതലാ. I have to make a few phone calls. എനിക്കും വൈകുന്നേരത്തെ ഫംഗ്ഷന് റെഡിയാവാനുണ്ട്. മീരേ, നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നേ. ഹൗസ് യുവർ ലൈഫ്? ഓൾ ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇന്ന് മീര ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുക? എന്റെ ശാലിനി മോളെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈശ്വരനാണ് മോളെ ഇങ്ങോട്ട് അയച്ചത്. നല്ല മനുഷ്യരെ രക്ഷിക്കാൻ മഹാദേവൻ എപ്പോഴും ഏതെങ്കിലും രൂപത്തിലെത്തും. ചേടാ, മുത്തശ്ശി ഞാനിവിടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാ മീര. എന്നാ പിന്നെ ഞങ്ങൾ എല്ലാവരും കാണാൻ ഒരു ദിവസം വീട്ടിലേക്ക് പോരെ. ഉറപ്പായിട്ടും വരും. താങ്ക് യു മീര. നീ സിനിമയൊന്നും കാണാറില്ലേ, ഫ്രണ്ട്ഷിപ്പിൽ സോറിയും താങ്ക്സും ഒന്നും പാടില്ല. ഇന്ന് ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ നടന്നതിന് പിന്നിൽ നിന്റെ കൈകളില്ലല്ലോ, ഇല്ലേ സാക്ഷി? ചെറിയമ്മേ, ചെറിയമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നാൽ അത് ഞാനല്ലാതെ മറ്റാരാണ് ഏർപ്പാട് ചെയ്തിരിക്കുക? ഓഫ് കോഴ്സ് ഞാൻ തന്നെയാ ചെയ്ത്. ഇത്രയ്ക്ക് ധൈര്യവും വിവേകവും കാണിക്കാൻ വേറെ ആർക്ക് കഴിയും? അതിനർത്ഥം ആ നാളികേരത്തിനുള്ളിൽ ബോംബ് വെച്ചത് നീയാണെന്നാണോ? യെസ് ലീ ചെറിയമ്മേ, ആ നാളികേര ഒരു ബോംബാക്കി മാറ്റിയത് ഞാൻ തന്നെയാ. ഷാംപെയിൻ ബോട്ടിലിന്റെ അടപ്പിൽ ആണി തറച്ചു വെച്ചതും ഞാൻ തന്നെയായിരുന്നു ചെറിയമ്മേ. ശാലിനി തെന്നി വീഴാൻ വേണ്ടി ക്ഷേത്രനടയിൽ എണ്ണയൊഴിച്ചതും ഞാൻ തന്നെയായിരുന്നു. എന്നിട്ടും അവൾ എല്ലായിടത്തുനിന്നും രക്ഷപ്പെട്ടു.
ആദ്യം ഈ കോക്ക്, പിന്നെ ആ ബോംബ്. ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടി ഞാനൊരു സെക്യൂരിറ്റി ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇവിടെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരിവിടെ വേണ്ടത് അത്യാവശ്യമാണ്. ആ പെണ്ണിനെ നമ്മൾ പുറത്താക്കാൻ ശ്രമിക്കും തോറും അവൾ കൂടുതൽ കൂടുതൽ അടുത്തോണ്ടിരിക്കുക. ഏത് നേരവും അവളുടെ മേൽ അദ്വൈതനൊരു കരുതലുണ്ട്. ഇന്ന് രാത്രി തന്നെ അവൾക്കൊരു പിടിപ്പത് പണി ഞാൻ കൊടുത്തോളാം. അതിൽ നിന്ന് അവൾ രക്ഷപ്പെടില്ല. കാരണം ഇന്ന് ഞാൻ എന്റെ ആ പഴയ തുറുപ്പുകുലാനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. തുറുപ്പുകുലാനോ? അതെ, എന്റെ ഒരു എക്സ് ഫ്രണ്ട്. പാമ്പിനേക്കാളും വിഷമാണ് അവന്റെ മനസ്സിൽ. അവൻ ഒരുമ്പെട്ടിറങ്ങി പുറപ്പെട്ടാൽ മരണം പോലും അവനെ കണ്ട് പേടിക്കും. പിന്നെയാണോ ഈ പീറ പെണ്ണ്. ഇന്ന് അദ്വൈത് വിചാരിച്ചാൽ പോലും അവളെ രക്ഷിക്കാനാവില്ല. എല്ലാത്തിന്റെയും ഉറവിടം ഈ വീട് തന്നെയാണ്. ഷാംപെയിന്റെ ബോട്ടിലും ഈ വീട്ടിൽ നിന്നായിരുന്നു. ബോംബായി മാറിയ നാളികേരവും ഇവിടുത്തെ. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ആരായാലും ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ആര് ചെയ്യാനാ സാറേ? അത് പൂജയ്ക്കുള്ളതിന്റെയും പ്രസ് കോൺഫറൻസിന്റെയും കാര്യങ്ങൾ നോക്കിയത് ഞാനാ. എനിക്ക് നിന്നെ ഒരു സംശയമില്ല ശില്പ. ബട്ട് ദ ഫാക്ട് ഈസ്, അബദ്ധം ഒരു പ്രാവശ്യം സംഭവിച്ചാലാണ് അബദ്ധമാവുക. രണ്ട് പ്രാവശ്യം സംഭവിച്ചാൽ അത് പ്ലാനിംഗ് ആണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തവർ ഇന്ന് വൈകുന്നേരവും എന്തെങ്കിലും പ്ലാൻ ചെയ്യാതിരിക്കില്ല. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ജിമ്മി ഡാഡി, ഇന്നത്തെ പാർട്ടിക്കുള്ളതെല്ലാം ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് മേക്ക് ഷുവർ നമ്മുടെ പ്ലാൻ ഒന്നും കൊണ്ടും പിഴയ്ക്കാൻ പാടില്ല. ജിമ്മി ഡാഡി നിന്റെ കൂടെ ഉള്ളപ്പോ പിന്നെ മനസ്സിൽ ഭയം എന്തിനാണ്? റെസ്റ്റ് ഇൻ പീസ് ശാലിനി. അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ? ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് ബിയോണ്ട് നൈസ്, ഇറ്റ്സ് പെർഫെക്റ്റ്. എന്തുകൊണ്ടാണെന്നോ, നിന്റെ ഇഷ്ടങ്ങൾ ഓരോന്നും അറിഞ്ഞാ ഞാൻ ഇതൊരുക്കിയിരിക്കുന്നത്. അനിഷ്ടങ്ങളെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ വി ആർ എ പെർഫെക്റ്റ് കപ്പിൾ, മേഡ് ഫോർ ഈച്ച് അതർ. എന്തുപറ്റി, എന്ത് കാര്യമുണ്ടായിട്ടാ നീ ചിരിക്കുന്നു? എന്റെ ദേവേട്ടന് വലിയ വലിയ പാർട്ടിയും ഫംഗ്ഷൻസും ഒക്കെ ഇഷ്ടമാണെന്നാണോ നിന്റെ വിചാരം? ഓഫ് കോഴ്സ്, ആർക്കാ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തത്? അദ്വൈതനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവന് വേണ്ടി ഞാൻ ഇങ്ങനെയൊരു പാർട്ടി അറേഞ്ച് ചെയ്തത്. സാക്ഷി, ആത്മാർത്ഥ സ്നേഹവും നടിക്കുന്ന സ്നേഹവും രണ്ടും രണ്ടാണ് മോളെ. ഞാൻ എൻ്റെ ദേവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നീയാണെങ്കിലോ ആത്മാർത്ഥ സ്നേഹമാണെന്ന് നടിക്കുന്നു. ഈ രണ്ടിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രണയത്തെ പറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട. താജ്മഹൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് സിമ്പിൾ ഓഫ് ലവ്. അതുകൊണ്ടാണല്ലോ അതൊരു അത്ഭുതമായി കരുതപ്പെടുന്നത്. സാക്ഷി, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് അത് തെളിയിക്കാൻ താജ്മഹലിന്റെ ആവശ്യമൊന്നുമില്ല. പരസ്പരം രണ്ടുപേർക്കുമുള്ള സ്നേഹം അതിനേക്കാൾ വിലമതിക്കുന്നതാണ്. ഓ പ്ലീസ് നന്ദിനി, നിന്റെ ഈ കവിതയും പാട്ടും ഒക്കെ ഒന്ന് നിർത്ത്. അദ്വൈതിന് ഈ പാർട്ടിയും ഡെക്കറേഷനും ഒക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദാറ്റ്സ് ദ ബോട്ടം ലൈൻ. സാക്ഷി, ദേവന് പറയുന്നതിനേക്കാളും ചെയ്തു കാണിക്കുന്നതാ ഇഷ്ടം. ദേവൻ ഇതിനേക്കാളൊക്കെ ഉപരിയായ ഒരു ബന്ധമുണ്ട്, ഒരു ചെറിയ കല്ലിന്റെ ബന്ധം. ഇതിൽ ഞാൻ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. നിനക്കുള്ള ധൈര്യം ഇതിൽ നിന്ന് കിട്ടും. നീ ആരെയാ ഈ ദേവൻ ദേവൻ എന്ന് വിളിക്കുന്നത്? ഇത് നിന്റെ ദേവനൊന്നുമല്ല, ഇതെന്റെ അദ്വൈത. അദ്വൈതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് ഇവിടെ, നീ ബുദ്ധിമുട്ടണ്ട. കം ഓൺ അദ്വൈത്, എനിക്ക് നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ട്. ശാലിനി, എന്തു പറ്റി മോളെ? മുത്തശ്ശി മറ്റുള്ളവരോട് വഴക്കിടാൻ എത്ര എളുപ്പമാണ്, പക്ഷെ നമ്മുടെ സ്വന്തക്കാരോട് എങ്ങനെ വഴക്കിടും? ഞാൻ അദ്വൈതനെ ദേവനാക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. എന്നിട്ടും മുത്തശ്ശി, ചില സമയത്ത് എനിക്ക് സാക്ഷി കാരണം എന്റെ ദേവനെ നഷ്ടപ്പെടുമെന്നൊരു തോന്നല്. ഇല്ല മോളെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ചിക്കുവിന് സാക്ഷിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. മോളെ, അവൻ
അവന്റെ മനസ്സിൽ ദേഷ്യമായാലും സ്നേഹമായാലും അത് മുഴുവനും നിനക്ക് മാത്രമുള്ളതാ. ദേവന്റെ വെറുപ്പിനെ സ്നേഹമാക്കി മാറ്റാനാണ് ഞാനീ പൊരുതുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് മുത്തശ്ശി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ ദേവൻ പഴയതുപോലെ ആവുന്നില്ലല്ലോ. ശാലിനി, മോൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലേ? എന്നെക്കാളും കൂടുതൽ. എങ്കിൽ പിന്നെ നിന്റെ സ്നേഹത്തിൽ നീ വിശ്വാസം അർപ്പിക്കും. നിനക്ക് നിന്റെ ദേവനെ തീർച്ചയായും തിരിച്ചു കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശി. ഈ ഡിസൈനർ സ്യൂട്ട്സ് പാരീസിൽ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല മാവാ. അതെ, സോ ഫണി റൈറ്റ്? ഓക്കെ, ടെൽ മീ, ഇതിലേതാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സിയം, ഈ ഷൈനിങ് സൂട്ട് ഇടാതിരിക്കുന്നതാ നല്ലത്. ഇത് കണ്ടിട്ട് എനിക്ക് രണ്ട് കാര്യം ഓർമ്മ വരുന്നത്. നമ്പർ വൺ, ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. പിന്നെ ദേ ഈ സ്യൂട്ടോ, ജോക്കർ കോമാളിത്തരം കാണിക്കുമായിരുന്ന ഡ്രസ്സാ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുക. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആദ്യ നിന്റെ ഒപ്പീനിയൻ ഇവിടെ ആരും ചോദിച്ചിട്ടില്ല, റൈറ്റ്? കം ഓൺ സാക്ഷി, ഹീ ഈസ് ജസ്റ്റ് എ കിഡ്. അപ്പോൾ ഈ സ്യൂട്ട്സ്, ദിസ് ഈസ് നോട്ട് മൈ ടേസ്റ്റ്. ഐ ഗോട്ട് ഇറ്റ്, എനിക്ക് മനസ്സിലായി. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഈ സ്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഡോണ്ട് വറി, ഐ ഹാവ് വൺ മോർ ചോയ്സ്. ഐ ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. സാക്ഷി ആന്റിയുടെ ഇഷ്ടങ്ങളൊക്കെ അമ്മാവിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതും ഇത് കണ്ടോ, ഇറ്റ്സ് സോ നൈസ് നോ. ഇത് നിനക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാൻ നോക്കട്ടെ, ഇതൊന്ന് ഇട്ടേ. വൗ, യു ലുക്ക് സോ ഹോട്ട്. അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യായേ. നിന്റെ ഈ അനന്തരവന് നാവിന് ഇത്തിരി നീളം കൂടുതലാ. സിയമ്മിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആർക്കായാലും പറഞ്ഞല്ലേ പറ്റൂ. സിയം, ഈ സ്യൂട്ട് എങ്ങാനിട്ട് ഞാൻ ആ ഭാഗത്തൊട്ടേ വരില്ല. സ്വന്തം വീട്ടിലാരെങ്കിലും കോമാളി വേഷം കെട്ടി നടക്കൂ. എന്താ പറഞ്ഞത് അദ്വൈത്? നത്തിങ്. ഓക്കേ. അവളുടെ സെലക്ഷൻ തുണിക്കടയിലെ ബൊമ്മ പോലും ഇടൂല. ഇത്രയും വൃത്തികെട്ട ഒരു ചോയ്സ് തിരഞ്ഞെടുത്തതിൽ ഒന്നു മാത്രമേ നല്ലതുള്ളൂ, അതും മറ്റൊരുത്തിയുടെ. I like this one. പാർട്ടിയിൽ ഞാൻ ഇട്ടോളാം. I knew it. എന്നെക്കാളും നന്നായിട്ട് ആർക്കാ അദ്വൈത്? നിന്റെ ചോയ്സ് അറിയാം. Come on, Adi. സാക്ഷി തന്ന സ്യൂട്ട് ചീത്തയായല്ലോ. ആദി, നമുക്ക് കളിച്ചാലോ? എന്നാ വാ. സാക്ഷി തന്ന സ്യൂട്ട് ചീത്തയായല്ലോ. ഇതിലാകെ ഐസായല്ലോ. അപ്പൊ ഇനി വൈകുന്നേരം പാർട്ടിക്ക് ഞാൻ എന്താ ഇട? അദ്വൈത്, അല്ല നീ എന്താ ചിരിക്കുകയാണോ? ഇല്ലല്ലോ. അത് പിന്നെ സാക്ഷി, ഐ ആം വെരി സാഡ്. ഭയങ്കര കഷ്ടമായി പോയി. ഈ ആദ്യയുടെ ഒരു കാര്യം, ഇതിൽ ആദ്യം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ ശ്രദ്ധിക്കാതെ ഓടി വന്നപ്പോ പറ്റിയത്. യു ആർ ഇംപോസിബിൾ. ഇനി എന്റെ ഫിയോൺസി അനൗൺസ്മെന്റ് പാർട്ടിയിൽ എന്താ ഇടാ ശാലിനി? നിന്റെ ഫിയോൺസി എന്ത് ഡ്രസ് ഇടുമെന്ന് എനിക്കറിയില്ല. എന്റെ ഭർത്താവിനിടാൻ ധാരാളം ഡ്രസ്സുകളുണ്ട്.
എന്റെ ദൈവമേ, ഈ മെലോഡ്രാമ കണ്ട് ഞാൻ സഹികെട്ടു. ആദി, ഞാൻ മുനുവേറൊരു ഐസ്ക്രീം എടുത്തു തരാം. ഓക്കെ, പോയി കളിച്ചോ. എനിക്കത് ഇഷ്ടായില്ലെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഇനിയിപ്പോ അതിന് താങ്ക്സ് ഒന്നും പറയാൻ നിക്കണ്ട. നിങ്ങളുടെ സുന്ദരിക്കുട്ടി ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? താങ്ക് യു. ഞാനിന്ന് പാർട്ടിയിൽ വേറെ ഇരുന്നതാ. ഹാ, നീ കൊള്ളാലോ, ഇങ്ങനെ കല്ല് വെച്ചതോണ് പറയില്ലേ. എന്റെ ദേവൻ റോങ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് തടഞ്ഞല്ലേ പറ്റും. ദേവൻ മുമ്പെടുത്ത ഡിസിഷൻ റോങ്. അതുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ തടഞ്ഞത്. ആ സ്യൂട്ട് ദേവന് ഒട്ടും ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അതൊക്കെ ശ്രദ്ധിക്കുക? നിനക്കിനിയും സമയമുണ്ട് ചിക്കു, വാശിയൊക്കെ മാറ്റിവെക്ക്. അവൾ ഇപ്പോഴും നിന്റെ കുട്ടിക്കാലത്തെ ആ പഴയ ശാലിനി തന്നെയാണ്. മോനെ, ശാലിനിയെ പോലെ സ്നേഹിക്കുന്നൊരു കുട്ടിയെ നിനക്കിനി കിട്ടില്ല. ശാലിനി നിന്റെ ജീവിതത്തിൽ ഒരു സമ്മാനമാണ്, അതൊരിക്കലും വേണ്ടെന്ന് വെക്കരുത്. മുത്തശ്ശി, പ്ലീസ്. മോനെ, ഒരേ ഒരു പ്രാവശ്യം ഈ മുത്തശ്ശിക്ക് വേണ്ടി ശാലിനിയെ കുറിച്ച് ഇവിടെ നിന്ന് ചിന്തിച്ചു നോക്ക്. ചിക്കുമോനൊരു കാര്യം ചെയ്യ, രണ്ട് കണ്ണുമടയ്ക്ക്, എന്നിട്ട് മോൻ എന്നോട് പറ. കണ്ണടച്ചു പിടിക്കുമ്പോ നിനക്ക് ആരുടെ മുഖമാ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? മുത്തശ്ശി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദിസ്. നിനക്ക് നിന്റെ മുത്തശ്ശിയെ വിശ്വാസമാണല്ലോ അല്ലേ? ആണെങ്കിൽ ഈ മുത്തശ്ശിക്ക് വേണ്ടി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്. നോക്ക് ചിക്കു. ഇപ്പൊ ഉത്തരം കിട്ടിയോ മോനെ? കിട്ടി മുത്തശ്ശി. ശ്വേത, ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? താങ്ക് യു. ആ ശാലിനിയെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഡോണ്ട് യു വറി, നമ്മുടെ ശത്രുക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഓക്കേ. എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കൂടി എവിടെ കൊണ്ടിട്ട് ചേഞ്ച് ചെയ്യാനാ? എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ബൈക്ക് പോലും ഓടിക്കാൻ അറിയില്ല എന്നോട് ഈ പറയുന്നേ. സാക്ഷി, സാക്ഷി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. നീ എനിക്കൊരു ആശയായി മാറി. ആശ? വാട്ട് ആശ? നിങ്ങളെ കിട്ടാനുള്ള ആശ. മുരളി, ഒരുപാട് മുതലുകളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരെണ്ണം ഇതാദ്യായിട്ടാ. പിന്നെ എനിക്ക് ആശ ഉണ്ടാവാതിരിക്കൂ. ചെന്ന് സാക്ഷിയെ വിളിച്ചോണ്ട് വരൂ. നിങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ പറയുമ്പോ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂ. ശ്വേത വന്നിരിക്കുന്നു, സാക്ഷിയോട് പറയൂ. ശ്വേത, മുരളി. ശ്വേത വേറ്റ്സ് മുരളി. മുരളി, വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? മുരളി, ശ്വേതേ,
വാട്ട് മുരളീഷ്മേത ഇറ്റ്സ് കപ്പിൾ നെയിം ഇപ്പോഴത്തെ പുതിയ ഫാഷനാ ഇറ്റ്സ് കപ്പിൾ നെയിം യെസ് അത് ദിസ് ലൈക്ക് ദാറ്റ് പെട്ടെന്ന് പോയി സാക്ഷിയെ വിളിച്ചുകൊണ്ട് വരൂ ശ്വേത സാക്ഷി മുരളി ശ്വേത മുരളി നീ എന്തി കാണിക്കുന്നേ മൈ ഡോൾ ഹവ് ആർ യു ഞാൻ സുഖമായിരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നറിയോ നിനക്കറിയാലോ എനിക്ക് എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ടെന്ന് ആക്ച്വലി ഒബ്റോയ് ഫാമിലിയെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിൽ വേറെ ഒന്നിനും ടൈമില്ല ഐ എം ഷുവർ ഒബ്റോയ് ഫാമിലിയിലെ ആബാലവൃദ്ധൻ ജനങ്ങളെയും നീ നിന്റെ താളത്തിനൊത്ത് തുള്ളിക്കുന്നത് എനിക്കറിയാം യുനോ ഡാൻസിങ് ഓൺ യുവർ ഫിംഗേഴ്സ് ഇവിടെ നീ ഒരൊറ്റ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അവളെ കൊണ്ട് ഞാൻ ആകെ വശം കിട്ടിയിരിക്കും നമ്മുടെ ശത്രുക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം ഓക്കെ തെന്നി തെന്നി വാ